നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇടവേള ബാബു സിദ്ദിഖ് അതുപോലെ മുകേഷ് ബാബുരാജ് അതുപോലെ സംവിധായകൻ രഞ്ജിത്ത് ഇവർക്കൊക്കെ പിന്നാലെ യുവ നടൻ ലിസ്റ്റിൽ പെട്ട ഒരാൾ തന്നെയായിരുന്നു ജയസൂര്യ എന്നാൽ അത് വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അതിനൊക്കെ പിന്നാലെ ഇപ്പോഴിതാ നിവിൻ പോളിയുടെ പേരും മുന്നിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളിക്കെതിരെ യുവതി ആരോപണമായി രംഗത്തെത്തിയത് ആഹ് നടൻ നിവിൻപോളിക്ക് എതിരായ പീഡന പരാതിയിൽ തൻ്റെ കൈവശം തെളിവുകളൊന്നും ഇല്ലെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം സംഭവസമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻപൊളിയുടെ കൈവശമാണെന്നും അതുകൊണ്ടാണ് നിവിൻപൊളി ധൈര്യമായി രംഗത്ത് വരുന്നതും എന്നൊക്കെയായിരുന്നു പരാതിക്കാരി പറയുന്നത് കേസുമായി മുന്നോട്ടു പോകുമെന്നും സത്യം തെളിയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കുകയാണ് തെളിവുകളെല്ലാം നിവിൻപൊളിയുടെ കയ്യിലാണുള്ളത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ മൂന്നു ലക്ഷം രൂപ വാങ്ങി പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു നവംബറിലാണ് സുനിൽ ഉപദ്രവിക്കുന്നത് ദുബായിലെ ഫ്ലോറ ക്രീക്ക് എന്ന ഹോട്ടലിൽ വെച്ചാണ് ഉപദ്രവിച്ചത് വീട്ടുകാർ അറിയാതെയാണ് പോയത് ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മൂന്ന് ദിവസം ഫ്ളാറ്റിലെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു ആദ്യ ദിവസം ബിനു അത് പിന്നാലെ കുട്ടൻ ബഷീർ എന്നിവർ ശ്രേക്കൊപ്പം വന്ന് എ കെ സുനിലുമായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഇവർ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി സി സി ടി വി ക്യാമറ വെച്ചു ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിയന്ത്രിച്ചിരുന്നു ഭർത്താവ് ഇടപെട്ട് ഡിസംബർ പതിനേഴിന് നാട്ടിലെത്തി ദുബായിലുള്ള കസിന്റെ സഹായത്തോടെ നാട്ടിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായത് ഭർത്താവിനെ അറിയിച്ചത് നിവിൻ പോളി പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടില്ല നിവിൻപോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പരാതിക്കാരിയുടെ ബാധ്യതയാണ് അഞ്ചു മാസത്തിനു ശേഷമാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവാണ് കേസ് കൊടുക്കാൻ ആത്മവിശ്വാസം നൽകിയത് ഇതുവരെ ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല ശ്രേയയാണ് സുനിൽനെ പരിചയപ്പെടുത്തിയത് ശ്രേയ ഇപ്പോഴും ദുബായിലാണ് പിന്നീട് ശ്രേയോട് സംസാരിച്ചിട്ടില്ല ശ്രേയ നമ്പർ ബ്ലോക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞിരുന്നു പരാതി നൽകിയപ്പോൾ എഴുതി നൽകിയില്ല പീഡിപ്പിക്കപ്പെട്ടെന്ന് സർക്കിളിനോട് മൊഴി നൽകിയിരുന്നു അവർ അത് മൊഴിയിൽ ഉൾപ്പെടുത്തിയില്ല നീതി കിട്ടും വരെ മുമ്പോട്ട് പോകും പീഡനം നടന്ന ഫ്ളാറ്റിലെ സിസിടി വി ഫുട്ടേജിനു വേണ്ടി ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല മറ്റാരുമായി ഈ വിഷയം സംസാരിച്ചിട്ടില്ല കസിൻ ഫ്ളാറ്റിലെത്തുമ്പോഴും നിവിൻ പോലീസ് സംഘവും അവരുടെ റൂമിലേക്ക് മാറിയിരുന്നു ഭക്ഷണം പോലും തരാതെയായിരുന്നു മൂന്ന് ദിവസം ഉപദ്രവിച്ചത് എ കെ സുനിൽ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് നിവിൻ പോളി പറഞ്ഞുവെന്നും യുവതി പറഞ്ഞു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകാൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളിക്കൊപ്പം ആറ് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എറണാകുളം റൂറൽ പോലീസിനാണ് പരാതി ലഭിച്ചത് വിഷയത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് ജാമ്യവില വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ ഒന്നു മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസാനം അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസെടുത്തത് അതേസമയം ആരോപണത്തിന് പിന്നാലെ പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് നടൻ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞത് പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് താരം പ്രതികരിച്ചു പീഡനപരാതി ഉയർന്നതിന് പിന്നാലെ നടൻ ഫേസ്ബുക്കിലൂടെയും പ്രതികരിച്ചിരുന്നു അസത്യമായ കാര്യമാണ് പ്രചരിക്കുന്നതെന്നും ഇക്കാര്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു നിവിൻ പോളി പ്രതികരിച്ചത് പീഡനപരാതി നിയമപരമായി നേരിടുമെന്നും നടൻ